നമ്മൾ ഇന്ന് ആദ്യമായിട്ട് മാലറ്റിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, മാലറ്റ്സ് ആർ മെയ്ഡ് ഓഫ് ഡാഷ്. മാലറ്റുകൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ്? ഹാർഡ് വുഡ് കൊണ്ടാണ്. ഉത്തരം ഹാർഡ് വുഡ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ യൂസ് ഓഫ് മാലറ്റ്? മാലറ്റിൻ്റെ ഉപയോഗം എന്ത് എന്നാണ്. എന്താണ് ഉപയോഗം? ഷേപ്പിംഗ് ഷീറ്റ് മെറ്റൽ ഈസ് ബീങ് ഫോമിംഗ് ഫ്ലാറ്റനിങ് എക്സെട്ര. അതായത് ഷീറ്റ് മെറ്റൽസ് ഫോം ചെയ്തെടുക്കാൻ വേണ്ടി, അതുപോലെ ഫ്ലാറ്റൺ ചെയ്തെടുക്കാൻ വേണ്ടിയൊക്കെയാണ് സാധാരണ എന്തുപയോഗിക്കുന്നത്? മാലറ്റ്സ് ഉപയോഗിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് ഈ കാര്യം. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ ചോദ്യം, മാലറ്റ്സ് ആർ ഓർഡിനറി മാലറ്റ്, എൻഡ് ഫേക്ഡ് മാലറ്റ്, റോ ഹൈഡ് മാലറ്റ് ആൻഡ് ഡാഷ്. അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നത് കുറേ ടൈപ്സ് ഓഫ് മാലറ്റ് ആണ്. ഇനി ഇത് കൂടാതെ വേറെ ഏത് കൂടെ ഉണ്ടെന്നാണ്. ഈ പേരുകളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക. ഏതാണ് ഉത്തരം? ബോസിംഗ് മാലറ്റ് ആണ്. ഇനി ഇത് കൂടാതെ ഏത് കൂടെ ഉണ്ട്? ബോസിംഗ് മാലറ്റ് കൂടെ ഉണ്ട്. ഓക്കെ ആണല്ലോ. നാലാമത്തെ ചോദ്യം, ഹൗ ടു സ്പെസിഫൈ എ മാലറ്റ്. ഒരു മാലറ്റിനെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് എന്നാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഡയമീറ്റർ ആൻഡ് ഷേപ്പ് ഓഫ് ഫേസ്. ഡയമീറ്ററിൻ്റെയും ഫേസിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. മാലറ്റ്സിലെ അവസാന ചോദ്യം, അവൈലബിൾ ഡയമീറ്റർ ഓഫ് മാലറ്റ്സ് ആർ ഡാഷ്. അതായത് മാലറ്റ്സ് ഏതൊക്കെ ഡയമീറ്ററിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നാണ്. ഏതൊക്കെയാണ്? 50 mm, 75 mm ആൻഡ് 100 mm. ഓക്കെ ആണല്ലോ. ഇതായിട്ട് ടൈപ്സ് ഓഫ് മാലറ്റിനെ പറ്റി ഒരു ധാരണ തരികയാണ്. ശ്രദ്ധിക്കുക, ആദ്യം കാണുന്നത് ഓർഡിനറി വുഡൻ മാലറ്റ് ആണ്. സാധാരണ ഉപയോഗിക്കുന്നത് ഇതാണ്. അതിൻ്റെ പാർട്സുകളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക, അതിനെപ്പറ്റി പറയുന്നില്ല. ബോസിംഗ് മാലറ്റ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഫിഗർ കണ്ടല്ലോ, അതിൻ്റെ പേര് ബോസിംഗ് മാലറ്റ് ആണ്. മൂന്നാമത് കാണുന്ന ഫിഗർ എൻഡ് പേക്ഡ് മാലറ്റ് ആണ്, എൻഡ് പേക്ഡ് മാലറ്റ്. നാലാമത്തത് റോ ഹൈഡ് മാലറ്റ്. ഈ നാല് പേരും അറിഞ്ഞിരിക്കുക, ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞതുപോലെ വരാം. ഓക്കെ ആണല്ലോ. അടുത്തതായിട്ട് ഹാമേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ദ സ്ട്രൈക്കിംഗ് ടൂൾ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ പഞ്ചിങ് ബെൻഡിങ് സ്ട്രെയ്റ്റനിങ് ചിപ്പിംഗ് ഫോർജിങ് എക്സെട്ര. ഈ പറയുന്ന ഓപ്പറേഷൻ എല്ലാം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രൈക്കിംഗ് ടൂൾ ഏതെന്നാണ്. ഏതാണ്? ഹാമറാണ്. പഞ്ച് ചെയ്യാനായാലും ബെൻഡ് ചെയ്യാനാണെങ്കിലും സ്ട്രെയ്റ്റനിങ് ആയാലും ചിപ്പിംഗ് ആയാലും എന്തായാലും നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഹാമർ കൊണ്ടാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഉത്തരം ഹാമർ. രണ്ടാമത്തെ ചോദ്യം, ദ ഹാമർ ഹെഡ് ഈസ് മെയ്ഡ് ഓഫ് ഡാഷ് സ്റ്റീൽ. ഹാമർ ഹെഡ് എന്ത് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഉത്തരം ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ. ചിലപ്പോൾ ഉത്തരം വരുമ്പോൾ ഡ്രോപ്പ് ഫോർജ്ഡ് സ്റ്റീൽ എന്ന് വരാം. ഇവിടെ എന്തെന്ന് കൊടുത്തിട്ടുണ്ട്? ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ. രണ്ടും ഒന്ന് തന്നെ. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ പാർട്സ് കണ്ടെയ്നിങ് ഇൻ എ ഹാമർ ഹെഡ്. ഒരു ഹാമർ ഹെഡിലെ പ്രധാനപ്പെട്ട പാർട്സുകൾ ഏതൊക്കെയെന്നാണ് ശ്രദ്ധിക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ഒന്നാമത്തത് ഫേസ്, ക്ലിയർ ആണല്ലോ. രണ്ടാമത്തേത് ചീക്ക്, കവിളെന്ന് പറയുന്ന അതേ ചീക്ക്. ഓക്കെ ആണല്ലോ. മൂന്നാമത്തത് പോൾ, ക്ലിയർ. ഐ ഹോൾ, ഐ ഹോൾ എന്തിനാണ്? അതിൻ്റെ ഹാൻഡിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ ആണല്ലോ. വെഡ്ജ്, ക്ലിയർ. വെഡ്ജ് എന്തിനാണ്? ഐ ഹോളിൽ ഹാമർ ഫിക്സ് ചെയ്യുമ്പോൾ ഹാൻഡിൽ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി വെഡ്ജ്. ഓക്കെ ആണല്ലോ. നെക്ക്, ക്ലിയർ. നെക്ക്. ലാസ്റ്റ് പാർട്ട് ഏതാ? പീൻ, ക്ലിയർ. ഓക്കെ. ചോദ്യം, എ സ്ലൈറ്റ് കോൺവെക്സിറ്റി ഈസ് ഗിവൺ ഇൻ ദ ഫേസ് ഓഫ് ഹാമർ. വൈ? ഒരു ഹാമർ എടുത്താൽ അതിൻ്റെ ഫേസിൽ ഒരു ചെറിയ കോൺവെക്സിറ്റി പുറത്തോട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നതെന്നാണ്. എന്തിനാണ്? അവോയ്ഡ് ഡിഗ്ഗിങ്. അതായത് നമ്മളൊരു പോർഷനിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ട് ഒരു ഡിഗ്ഗിങ് അവിടെ ഉണ്ടാകാൻ പാടില്ല, കുഴിഞ്ഞിറങ്ങാൻ പാടില്ല. മനസ്സിലായോ? അതിനു വേണ്ടിയാണ് ഒരു കോൺവെക്സിറ്റി കൊടുത്തിരിക്കുന്നത്. ക്ലിയർ. ചോദ്യം, ദ പീൻ ഓഫ് ഹാമേഴ്സ് ആർ ഡാഷ്. ഏതൊക്കെ പീൻ ഹാമർ ഉണ്ട്? ബോൾ പീൻ ഹാമറുണ്ട്, ക്രോസ് പീൻ ഹാമറുണ്ട്, സ്ട്രെയിറ്റ് പീൻ ഹാമറുണ്ട്. ക്ലിയർ ആണോ? ബോൾ പീൻ, ക്രോസ് പീൻ, സ്ട്രെയിറ്റ് പീൻ. ഇതുകൂടെ അറിഞ്ഞിരിക്കുക. ബോൾ പീൻ എവിടെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്? ഉപയോഗിക്കുന്നത് റിവെറ്റിംഗ് ചെയ്യുന്ന സമയത്താണ് സാധാരണ. ക്ലിയർ. ക്രോസ് പീൻ എവിടെ ഉപയോഗിക്കും? ക്രോസ് പീൻ ഉപയോഗിക്കുന്നത് നമ്മൾ മെറ്റൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ. സ്ട്രെയിറ്റ് പീൻ എവിടെ ഉപയോഗിക്കും? നമ്മൾ സാധാരണ കോർണേഴ്സിൽ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ഏരിയാസ്, ചെറിയ ഏരിയസിൽ അവിടെയാണ് സ്ട്രെയിറ്റ് പീൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ആറാമത്തെ ചോദ്യം, ദ വെയ്റ്റ് ഓഫ് ദ ഹാമർ ഈസ് സ്റ്റാമ്പ്ഡ് ഓൺ വിച്ച് പാർട്ട്. അതായത് ഒരു ഹാമറിൻ്റെ വെയ്റ്റ് എല്ലാം കേന്ദ്രീകരിക്കുന്നത് അതിൻ്റെ ഏത് പോർഷനിലാണെന്നാണ്. എവിടെയാണ്? അതിൻ്റെ ചീക്കിലാണ്. ഉത്തരം ചീക്ക്. ഏഴാമത്തെ ചോദ്യം, ഹൗ ടു സ്പെസിഫൈ എ ഹാമർ. ഒരു ഹാമറിനെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? എങ്ങനെയാണ്? അതിൻ്റെ വെയ്റ്റിൻ്റെയും പീനിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ ആണല്ലോ. ഉത്തരം വെയ്റ്റ് ആൻഡ് ഷേപ്പ് ഓഫ് പീൻ. ക്ലിയർ. അടുത്ത ചോദ്യം, നെയിം സം ഷീറ്റ് മെറ്റൽ ഹാമേഴ്സ്. അതായത് കുറച്ച് ഷീറ്റ് മെറ്റൽ ഉപയോഗിക്കുന്ന ഹാമേഴ്സിനെ പറ്റി നമ്മൾ പറയുകയാണ്. ഇതിനെപ്പറ്റി നമ്മൾ പരിചയപ്പെടും. ആദ്യം പേരുകൾ കേൾക്കുക. സെറ്റിംഗ് ഹാമർ, റിവെറ്റിംഗ് ഹാമർ, ക്രീസിംഗ് ഹാമർ, സ്ട്രെച്ചിങ് ഹാമർ, ഹോളോയിങ് ഹാമർ, ബുള്ളറ്റ് ഹാമർ, പ്ലാനിഷിംഗ് ഹാമർ, പീനിങ് ഹാമർ. ഇത് ഓരോന്നും നമ്മൾ പറയുന്നുണ്ട്, താഴോട്ട് ശ്രദ്ധിക്കുക. ക്ലിയർ ആണല്ലോ.
നമ്മൾ ഷീറ്റ് മെറ്റൽ ഹാമേഴ്സിനെ പരിചയപ്പെടുകയാണ്. ഒൻപതാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. നെയിം ദ ഹാമർ, ഇറ്റ്സ് പീനീസ് സ്റ്റാപ്പേർഡ് ഫ്രം ദ ഐ ഹോൾ ആൻഡ് ദ അതർ സൈഡ് ഈസ് സ്ട്രെയിറ്റ് ടു ദ ഹാൻഡിൽ. അതായത് ഐ ഹോളിൽ നിന്ന് ഒരു പീനിലേക്ക് ടാപ്പേർഡായിട്ടും മറ്റേ പീന് ഹാൻഡിലിന് സ്ട്രെയിറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഏത് ഹാമറാണ് എന്നാണ്. ഉത്തരം സെറ്റിംഗ് ഹാമർ. ക്ലിയർ ആണല്ലോ, സെറ്റിംഗ് ഹാമർ. പത്താമത്തെ ചോദ്യം, ദ പീനീസ് ലോങ് ടാപ്പേർഡ് ആൻഡ് സ്ട്രെയിറ്റ് ടു ദ ഹാൻഡിൽ വെർട്ടിക്കലി ഈസ്. അതായത് ഈ ഹാമർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരെൻഡ് പീൻ ടാപ്പറായിട്ട് ലോങ് ആയിട്ട് താഴോട്ടും മറ്റേ എൻഡ് കറക്റ്റ് ഫ്ലാറ്റ് സൈഡുമാണ്. കൂടാതെ ആ ഫ്ലാറ്റ് സൈഡ് എന്തിന് പെർപ്പെൻഡിക്കുലറാണ്, ഹാൻഡിലിന് പെർപ്പെൻഡിക്കുലറാണ്. ഏതാണ് ഹാമർ എന്നാണ്. ഉത്തരം റിവെറ്റിംഗ് ഹാമർ. ക്ലിയർ ആണല്ലോ, റിവെറ്റിംഗ് ഹാമർ. ചോദ്യം, ബോത്ത് എൻഡ് ഓഫ് ദിസ് ഹാമർ ഈസ് ഷാർപ്പൻ ആൻഡ് ക്രോസ് ടു ദ ഹാൻഡിൽ, ഈസ് യൂസ്ഡ് ടു ഫിനിഷ് ദ വയർ എഡ്ജ്. അതായത് വയർ എഡ്ജ് ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, എന്നാൽ രണ്ട് എൻഡുകളും ഷാർപ്പൻഡ് ആയിട്ട് വരുന്ന, കൂടാതെ ആ എൻഡുകൾ ഹാൻഡിലിന് ക്രോസ് ആയിട്ടും വരുന്ന ഹാമർ ഏതൊന്നാണ്. ക്ലിയർ ആണോ, വയർ എഡ്ജിന് ഉപയോഗിക്കുന്ന രണ്ട് എൻഡും ഷാർപ്പൻഡ് ആയിട്ടുള്ള, എൻഡുകൾ ഹാൻഡിലിന് ക്രോസ് ആയിട്ട് വരുന്ന ഹാമർ ഏതെന്നാണ്. ക്ലിയർ. ഉത്തരം ക്രീസിംഗ് ഹാമർ. ക്രീസിംഗ് ഹാമർ. ക്ലിയർ ആണല്ലോ. ചോദ്യം, ദ ഷേപ്പ് ഈസ് ലൈക്ക് എ ക്രീസിംഗ് ഹാമർ ബട്ട് ഇറ്റ്സ് പീൻ എൻഡ്സ് ആർ ബ്ലെൻഡഡ്, നെയിം ദ ഹാമർ. അതായത് കാണാൻ ക്രീസിംഗ് ഹാമർ പോലുള്ള, എന്നാൽ അതിൻ്റെ പീൻ ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന ഹാമർ ഏതെന്നാണ്. ഉത്തരം സ്ട്രെച്ചിങ് ഹാമർ. ക്ലിയർ ആണല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളാണ്, ഇതൊക്കെ വിട്ടുപോകരുത്. സ്ട്രെച്ചിങ് ഹാമർ. ക്ലിയർ. ചോദ്യം, ബോത്ത് എൻഡ് ഓഫ് ദിസ് ഹാമർ ആർ ഷേപ്പ് ലൈക്ക് ബോൾ ആൻഡ് യൂസ്ഡ് ഫോർ ഹോളോയിങ് വർക്ക് ആൻഡ് പാനൽ ബീറ്റിംഗ് വർക്ക്. പാനൽ ബീറ്റിംഗ് വർക്ക്, അതുപോലെ ഹോളോയിങ് വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹാമർ ഏത്, കൂടാതെ അതിൻ്റെ രണ്ട് എൻഡും എങ്ങനെയാണ്, ബോൾസ് ആണ് വരുന്നത്. ഏതാണ്, ഹോളോയിങ് ഹാമറാണ്. ക്ലിയർ. ഹോളോയിങ് ഹാമർ. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഹോളോയിങ് അല്ലെങ്കിൽ പാനൽ ബീറ്റിംഗ് വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹാമർ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഹോളോയിങ് ഹാമർ. ചോദ്യം, ദ പീൻ ഓഫ് ദിസ് ഹാമർ ലുക്ക് ലൈക്ക് ഹോളോയിങ് ഹാമർ ആൻഡ് സ്ലൈറ്റ്ലി ബെൻഡ് ഇൻ ഷേപ്പ് ആൻഡ് യൂസ്ഡ് ഫോർ ഡീപ് ഡ്രോയിങ് വർക്ക്. ക്ലിയർ ആണോ. അതായത് ഡീപ് ഡ്രോയിങ് വർക്കിന് വേണ്ടിയാണ് ഈ ഹാമർ ഉപയോഗിക്കുന്നത്. ഇത് കാണാൻ എങ്ങനെ ഉണ്ടാവും, സാധാരണ നമ്മൾ ഹോളോയിങ് ഹാമർ പോലെ ഉണ്ടാവും. പക്ഷേ വ്യത്യാസം എന്താണ് അതിൽ നിന്നുള്ള, സ്ലൈറ്റ്ലി ആയിട്ടൊരു ബെൻഡ് അതിനുണ്ട്. ക്ലിയർ. ആ ഹാമർ ഏത് എന്നാണ്. ഉത്തരം ബുള്ളറ്റ് ഹാമർ. ക്ലിയർ ആണല്ലോ, ബുള്ളറ്റ് ഹാമർ. ചോദ്യം, ദ ഹാമർ ഇറ്റ്സ് വൺ ഫേസ് ഈസ് സ്ക്വയർ ആൻഡ് ദ അതർ ഈസ് റൗണ്ട് ഇൻ ഷേപ്പ് ആൻഡ് യൂസ്ഡ് ഫോർ സ്മൂത്ത് സർഫസ് ഫിനിഷ്. അതായത് സ്മൂത്ത് സർഫസ് ഫിനിഷിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹാമറാണിത്. കൂടാതെ അതിൻ്റെ ഒരു ഫേസ് സ്ക്വയറും മറ്റേത് റൗണ്ടുമാണ്. ഏതാണ് ആ ഹാമർ. ഉത്തരം പ്ലാനിഷിംഗ് ഹാമറാണ്. പ്ലാനിഷിംഗ് ഹാമർ. ക്ലിയർ. ചോദ്യം, വിച്ച് ഹാമർ ഈസ് യൂസ്ഡ് ടു പീൻ പോളിഷ്ഡ് ഇംപ്രഷൻ ഓൺ വെസൽ. പോളിഷ്ഡ് ഇംപ്രഷൻ വെസൽസിൽ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹാമർ ഏതെന്നാണ്. ഏതാണ്, പീനിങ് ഹാമർ. ഉത്തരം പീനിങ് ഹാമർ. ഓക്കെ ആണല്ലോ.